ഓം ശാന്തി, ഗുഡ് മോർണിംഗ്. നമ്മുടെ ബുദ്ധി നമ്മളറിയാതെ തന്നെ എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലെന്താണോ നമ്മൾ നിറയുന്നത്, ആ ഇൻഫർമേഷൻസ് അതിൻ്റെ ആധാരത്തിലാണ് നമ്മളുടെ ഫോക്കസ് വരുന്നത്. ആ ഫോക്കസിങ്ങാണ് കർമ്മങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. സപ്പോസ് നിങ്ങൾ റൂമിലേക്ക് കയറി വരുമ്പോൾ ആ റൂമിലൊരു മൊബൈൽ കിടക്കുന്നുണ്ട്, വേറെയും കുറേ വസ്തുക്കളുണ്ട്. പക്ഷെ നമ്മുടെ ശ്രദ്ധ ഓട്ടോമാറ്റിക്കലി ചെല്ലുന്നത് ആ ഐഫോണിലേക്ക് അല്ലെങ്കിൽ ആ ആൻഡ്രോയിഡ് മൊബൈലിലേക്കായിരിക്കും. കാരണം ആ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അറിയാതെ മൊബൈലെടുത്ത് നമ്മളത് ഓൺ ചെയ്ത് അതിൻ്റെ സ്ക്രീനിലൂടെ പല കാര്യങ്ങളും കാണാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് മറ്റ് സാധനങ്ങളൊന്നും കാണാതെ നമ്മൾ ആൻഡ്രോയിഡ് മൊബൈൽ തന്നെ എടുക്കാൻ കാരണം? വേറൊന്നുകൊണ്ടുമല്ല, എവിടെ നിന്നോ നമ്മൾ ആരോ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടു ആൻഡ്രോയിഡ് മൊബൈൽ അതൊരു ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, അവന് നല്ല മൊബൈലൊക്കെ ഉണ്ട്, എന്തൊരു നല്ല മൊബൈലാണെന്നറിയോ. അപ്പോൾ ആ മൊബൈലുള്ള ഒരാളെക്കുറിച്ച് റെസ്പെക്റ്റോടെ സംസാരിക്കുന്നത്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാം കേട്ടു, അതിന് നമ്മളും ആഗ്രഹിച്ചു, നമ്മളും ആ മൊബൈൽ വാങ്ങി, അതുകൊണ്ട് ആ മൊബൈലിലൂടെ ഒരുപാട് കാര്യങ്ങളെ കണ്ടു, കണ്ട് ആസ്വദിച്ചു. അറിയാതെ റൂമിലെല്ലാ സാധനം ഉണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധ ആ മൊബൈലിൻ്റെ സ്ക്രീനിലൂടെ കാര്യങ്ങൾ കാണാൻ മൊബൈൽ എടുക്കുന്നതിലേക്ക് ഫോക്കസിങ് വന്നു. ഒരു അമ്പലത്തിൻ്റെ മുറ്റത്താന്ന് വിചാരിക്കട്ടെ, ഉത്സവമാണ്, കുറേ ആളുകൾ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തൊപ്പിക്കച്ചവടക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. തൊപ്പിക്കച്ചവടക്കാരൻ വരുന്ന ആളുകളിലൊക്കെ ശ്രദ്ധിക്കുക, ആരൊക്കെ എൻ്റെ തൊപ്പി വാങ്ങും. അയാളുടെ ശ്രദ്ധ മുഴുവൻ എല്ലാവരുടെയും തലയിലായിരിക്കും. കാരണം അയാളുടെ മനസ്സിലെ വിചാരം, ആഗ്രഹം തൻ്റെ തൊപ്പികളെ വിറ്റുപോകണമെന്നാണ്. ഒരു ചെരുപ്പുകുത്തി അതേ അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അയാൾ എപ്പോഴും നോക്കുന്നത് ആരൊക്കെയാണ് എൻ്റെ അടുത്തേക്ക് ചെരുപ്പ് നന്നാക്കാൻ വരിക. അപ്പോൾ എല്ലാവരുടെയും കാലുകളിലെ ചെരുപ്പിലേക്കായിരിക്കും അയാളുടെ ശ്രദ്ധ. കാരണം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ കാര്യത്തിന് വേണ്ടിയാണ് നമ്മളുടെ ഫോക്കസിങ് എപ്പോഴും വരുന്നത്. ഈ ആഗ്രഹം എവിടെ നിന്നാണ് വരുന്നത്? എന്തിനെങ്കിലും കുറിച്ച് നിരന്തരമായ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മളറിയാതെ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആഗ്രഹിച്ചു പോകും. ആഗ്രഹിക്കുന്നതിലേക്ക് നമ്മുടെ ഫോക്കസിങ് വരും. ഒരു കാര്യത്തിൻ്റെ ഇൻഫോർമേഷൻ നിരന്തരം ഒഴുകിയാൽ അതിലേക്ക് നമ്മുടെ ഫോക്കസിങ് വരും. ആഗ്രഹങ്ങൾ വന്നാൽ അതിലേക്കും ഫോക്കസിങ് വരും. നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്ന ഇൻഫോർമേഷൻ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. സപ്പോസ് നമുക്ക് 2 മണിക്കൂർ ഫ്രീ കിട്ടി. ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെന്ത് ചെയ്യും, സിനിമ കാണും, സീരിയൽ കാണും, ഫേസ്ബുക്കിൽ പോയി, വാട്സപ്പ് ചാറ്റിൽ പോയി, എങ്ങനെയൊക്കെ ടൈം വേസ്റ്റ് ചെയ്യും. ആ 2 മണിക്കൂർ ഞാൻ സമയം എൻജോയ് ചെയ്തു. പക്ഷേ ആ സമയം നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിലൂടെയാണ് കടന്നു പോയത്, അത് ആ സമയത്ത് കടന്നുപോയ ഇൻഫർമേഷൻസ് അവശേഷിക്കുന്നില്ല, അത് നിങ്ങളുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്നു. ഇനി ഏകാന്തതകൾ അത് ഒഴുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഫ്രീ ടൈമിലാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും നിങ്ങൾ ഇൻഫർമേഷൻ സ്വന്തമാക്കുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, നമുക്ക് മോട്ടിവേറ്റ് ആക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, നാളെ നമുക്ക് ഉപയോഗം വരുന്ന കാര്യങ്ങളെക്കുറിച്ച്, അത്തരം കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം നമ്മൾ നമ്മുടെ സമയം ചിലവഴിക്കേണ്ടത്. നമ്മുടെ ബ്രെയിനിലേക്ക് കടത്തിവിടുന്ന, മനസ്സിലേക്ക് കടത്തിവിടുന്ന വിചാരങ്ങൾ ശ്രേഷ്ഠമായിരിക്കണം. അങ്ങനെ നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവന്നാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോക്കസിങ് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചായിരിക്കും. ലക്ഷ്യം വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇല്ല എങ്കിൽ എന്തിനെക്കുറിച്ചാണോ നമ്മൾ കണ്ടും കേട്ടും വായിച്ചുകൊണ്ടും ഇരിക്കുന്നത്, ഒരു സമയം കിട്ടുമ്പോൾ അറിയാതെ നമ്മുടെ ഫോക്കസിങ് അത്തരം കാര്യങ്ങളിലായിരിക്കും. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തിടത്തോളം അറിഞ്ഞ കാര്യങ്ങളിൽ ഫോക്കസിങ് വരിക എന്നുള്ളത് സാധാരണമാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഫോക്കസിങ് ചെയ്യുന്നതിലൂടെ സമയമെന്ന ധനം നഷ്ടപ്പെടും, സങ്കല്പമെന്ന ധനം നഷ്ടപ്പെടും, ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ വൈകിപ്പോകും, കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ഇൻ്റലക്റ്റ്, നമ്മുടെ ബ്രെയിൻ ക്ലീൻ ആക്കൂ. ആവശ്യമില്ലാത്ത വിചാരങ്ങളെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ പരിശ്രമിക്കൂ. ഓം ശാന്തി.